Hi friends, Assalamu alaikum. Bismi kitchenilotte ellavarkkum swagatham. Innu nammal bread kondulla moonu adipoli nalumanipalaharangalana thayaarakki edukkunnathu. Appo namukku idu enganeyanu thayaarakkunnathu nokkam. Adinayittu endu 4 piece bread aanu mixed jar like ittu kodukkunnathu. ചെറിയ ഒരു അളവിൽ മാത്രമാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് ബ്രെഡ് ഒക്കെ കൂടുതൽ എടുത്താൽ കൂടുതൽ സ്നാക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ആ ബ്രെഡ് ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ചുകറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് ഈ സവാള ചെറിയൊരു സവാളയാണ് ഒന്ന് കട്ട് ചെയ്ത് ഇതിലേ ഈ ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ആ മുഴുവനോടെ ഇട്ടാൽ അടിഞ്ഞു കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കൂടി ചേർത്ത് ഇതൊന്ന് കറക്കിയെടുക്കാം അരച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട ഇതേപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി ഇത് നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിങ്ങനെ ഒരു ബോൾസ് പോലെ ഉരുട്ടിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ആകൃതിയിലോ ഒരു ഫിംഗറിൻ്റെ രൂപത്തിലോ ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഒരു ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ അതെ ഞാൻ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് എണ്ണ എന്ന് ചൂടാവണം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അല്പം കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ നല്ലൊരു ഗോൾഡൻ ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പം ഉള്ളിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് കോരിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല എരിയും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതാ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി ഞാൻ അടുത്തത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വരുന്ന മുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു 3 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ആ ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല നമുക്ക് ഈ ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അതെ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 3 ബ്രെഡ് കൊണ്ട് തന്നെ നമുക്കൊരു 4-5 പേർക്ക് കഴിക്കാനുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ കുറച്ചൊരു ബ്രെഡ് ക്രംസ് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം നമ്മുടെ റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഈ ബ്രെഡിലേക്ക് പിടിക്കുന്ന രീതിയിൽ വേണം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ബ്രെഡ് ആയതുകൊണ്ട് മുട്ടയിൽ കുറേ സമയം മുക്കി വെക്കരുത് കുറേ നേരം മുക്കി പിടിച്ച് നിൽക്കുകയും ചെയ്യരുത് അപ്പോൾ ബ്രെഡ് വേഗം പുതിർന്ന് ചാടിപ്പോകും അപ്പോൾ അത് വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അത് ഇതേപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് ഓരോന്ന് റെഡിയാക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ കുറച്ച് സമയം അധിക സമയം വെക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോഴ് ബ്രെഡ് ആയതുകൊണ്ട് പുതിർന്ന് ചാടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 2 എണ്ണം വീതമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെറിയ ചീനിച്ചട്ടി ആയതുകൊണ്ട് ഒരു ഭാഗം ആയുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇട്ട ഉടനെ തിരിച്ചിടരുത് ഇപ്പോൾ 2 ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ
ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഈ ഒരു രണ്ട് സ്നാക്കും നിങ്ങൾ തീർച്ചയായും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. ഇനി നമുക്ക് അടുത്തൊരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കയുടെ പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഏലക്കയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഫ്ലേവറിനനുസരിച്ച് കൂടുതലോ കുറച്ചോ എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു നേന്ത്രപ്പഴത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനൊരു നേന്ത്രപ്പഴം, ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1-2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ആയിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പായിട്ടുണ്ട്, കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞു തന്നതാണ്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ണ്ടോ, ഞാൻ 1 നേന്ത്രപ്പഴം ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുത്തതാണ്. ഒരല്പം 1 ടേബിൾ സ്പൂണോളം വരുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്തിട്ട് ആ ഒരു വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. പഴംപാട്ടാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അത് സ്കിപ്പായി പോയി, സാരമല്ല. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ബ്രെഡാണ് കേട്ടോ. 3 ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനും 3 ചെറിയ ബ്രെഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡാണെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നടുക്കിലുള്ള ആ ചതുരത്തിൽ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതേ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഈ 3 എണ്ണം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ 3 എണ്ണവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് അത് ഇതേപോലെ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ബട്ടറും യൂസ് ചെയ്യാം. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചതിൽ ആ ചുറ്റുമുള്ള ഭാഗം നടുക്കത്തെ പോർഷൻ ഒഴിച്ചിട്ട് ബാക്കി ആ ഉള്ള ഈ ഒരു പോർഷൻ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ നേന്ത്രപ്പഴവും, അത് നമുക്ക് ഇതിൻ്റെ നടുക്കേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫില്ലാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മുട്ടയുടെ മിക്സ് ചുറ്റോറം കൂടി ഒന്ന് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത പീസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ 3-ാമത്തെ റെസിപ്പി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ആ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് കവർ ചെയ്ത് മുട്ട ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അത് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാം